نبينا رسول الله صلى الله عليه وسلم آتنا براي ويان ورادي ما نمسكارم أول وقت تلو نمسكري چال إذا صلى العبد في أول وقتها سعيدة تير السماء നീ നമസ്കാരം ആദ്യ വഖത്തിലാണ് നിർവഹിക്കുന്നതെങ്കിൽ നിസ്കാരത്തിൽ നിന്ന് നീ സലാം വീട്ടിയാൽ ഉടനെ നിന്റെ നമസ്കാരം അല്ലാഹുവിന്റെ തിരഹളറത്തിലേക്ക് ഉയർത്തപ്പെടുകയാണ് ഏഴ് ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ തിരഹളറത്തിലേക്ക് നിന്റെ നമസ്കാരം എത്തുമേ ഫയദുഉ ലഹു അവൻ അനുകൂലമായി റബ്ബിന്റെ സമീപത്തിൽ എത്തിയിട്ട് ദുആ ചെയ്യും ഹഫിളക്കല്ലാഹു കമാ ഹഫിളതനീ നമസ്കാരമാകുന്ന എന്നെ നീ കാത്തുസംരക്ഷിച്ചതുപോലെ സമയത്ത് നിർവഹിച്ചതുപോലെ അല്ലാഹു നിന്നെയും കാത്തു സംരക്ഷിക്കട്ടെ എന്ന് നമസ്കാരം അനുകൂലമായി ദുആ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി വഇദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ സഅദതിൽ സമാ യുറദ്ദു കമാ യുറദ്ദുൽ ഖലീഫു സൗബു ആദരവായ പ്രവാചകനെ പറയുകയാണ് നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കാത്ത കച്ചവടക്കാരില്ലേ ബിസിനസ്സുകാരില്ലേ മുതലാളിമാരില്ലേ സമ്പത്ത് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ബിസിനസ് നടത്തുന്നവരില്ലേ നമസ്കാരങ്ങളിൽ അകവത്തോടെ കാണുന്നതായ ആളുകളില്ലേ സഹോദരിമാരില്ലേ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് നിദാനമായി നാളെ പടച്ചറപ്പിനെ നേർക്ക് നേരെ കണ്ണുകൊണ്ട് കാണാനുള്ള അവസരമായി അല്ലാഹുവിന്റെ കൈവള്ളയിലേക്ക് പ്രവാചകൻ മുഖേന നൽകിയതായ നമസ്കാരത്തെ നിസാരവൽക്കരിക്കുന്നതായ ആളുകളില്ലേ ആൺമക്കളെ പള്ളിയിലേക്ക് പറഞ്ഞുവിടാതെ വാപ്പയും മകനും പള്ളിയിലേക്ക് ജമാഅത്ത് ശ്രദ്ധിക്കാതെ ഉമ്മയും മകളും വീടിന്റെ അകത്തളങ്ങളിൽ ഒരു വക്കത്തിൽ നമസ്കാരം ശ്രദ്ധിക്കാതെ കാണുന്ന സർവ കല്യാണങ്ങൾക്കും പേക്കൂത്തുകൾക്കും സിനിമാ തിക്ക ഡാൻസുകൾക്കും നടന്നു പോകുന്നതായ സഹോദരിമാരില്ലയോ മോശപ്പെട്ടതാകുന്ന ചാറ്റിങ്ങും ചെയ്തുകൊണ്ട് തന്റെ പ്രിയപ്പെട്ടതാകുന്ന നമസ്കാരത്തെ കളഞ്ഞു കുളിക്കുന്നതായ മുസ്ലിം അംഗമാരില്ലേ സഹോദരിമാരില്ലേ ഭർത്താവില്ലാതെ വരുന്ന സന്ദർഭത്തിൽ കടലിന്റെ അടിയിലേക്ക് മത്സ്യത്തിന് വേണ്ടി പോകുന്നതായ ഭർത്താവ് തന്റെ വീട്ടിൽ നിന്ന് വലയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുമ്പോൾ തന്നെ മറ്റുള്ള പരപുരുഷന്മാരെ വീട്ടിനുള്ളിലേക്ക് വിളിച്ചു കയറ്റാൻ താല്പര്യപൂർവ്വം ഒരുമ്പെട്ടിരിക്കുന്നതായ സഹോദരിമാരെ ഹറാമല്ലേ ഹറാമല്ലേ നമസ്കാരങ്ങളെ ചിട്ടവെക്കാതെ മറ്റുള്ളതാകുന്ന പരപുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും അവരുമായി വാട്സാപ്പിലൂടെ ചാറ്റ് ചെയ്യാനും അവരുമായി മോശപ്പെട്ടതാകുന്ന ബന്ധം വെച്ചുകൊണ്ട് നിലകൊള്ളാനും നിന്റെ ജീവിതം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും വലിയ പാതകമാണ് പാതകമാണ് തന്റെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യ തനിക്ക് വേണ്ടി ജീവൻ നൽകുന്നതായ പ്രിയപ്പെട്ട ഭാര്യ ആ ഭാര്യ വലിയ സ്നേഹത്തോടുകൂടി വീടിന്റെ അകത്തലങ്ങളിൽ ഖുർആനും നിസ്കാരവും ഇബാദത്തുമായി കഴിഞ്ഞോടുമ്പോ ആ ഭാര്യ മറന്നുകൊണ്ട് പ്രവാസ ലോകത്തേക്ക് പോയതാകുന്ന ഭർത്താവ് അബുദാബിയിലും യുഎഇയിലെ പല പ്രവിശ്യകളിലും ബഹ്റൈനും ഖത്തറിലും ഒമാനിലും സൗദിയിലും അടക്കം പല രാജ്യങ്ങളിലും മോശപ്പെട്ടതായ ജീവിതം നയിക്കുന്നവരില്ലയോ ഹറാമായ ജീവിതം നയിച്ചു പോകുന്നതായ ഭർത്താക്കന്മാരില്ലയോ നഊദു ബില്ലാഹ് നിനക്ക് വേണ്ടിയിട്ടാണ് ഭാര്യ നോമ്പുകൾ നോറ്റി വീട്ടിയത് നിനക്കെന്തോ ശ്വാസം മുട്ട് ചോരിക്കടയിൽ വന്നു എന്നറിഞ്ഞപ്പോ പെടയുന്ന ഹൃദയവുമായി തപിക്കുന്ന ചുണ്ടുകളുമായി അള്ളാഹുവിന് മുന്നിൽ ദിക്ര ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടതായ പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹം നീ മറന്നു പോകല്ലേ മറന്നു പോകല്ലേ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും ഒക്കെ നിനക്ക് വേണ്ടി നോമ്പ് നോറ്റി നേർച്ച നേർന്നുകൊണ്ട് നിലകൊണ്ടതാകുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ സ്നേഹം അറിയാതെ പോകല്ലേ നമസ്കാരങ്ങൾക്ക് ശേഷം അവളുടെ പ്രാർത്ഥന തന്നെ എന്റെ ഭർത്താവിന് ആഫിയത്ത് നൽകണേ അല്ലാ എന്റെ ഭർത്താവിന് ദീർഘായസ് കൊടുക്കണേ നാഥാ കടലിന്റെ അടിയിലേക്ക് പോയതാകുന്ന സഹോദരനാണ് പടച്ചറപ്പേ നീയാണ് തുണ നീയാണ് രക്ഷകൻ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ മറയാക്കി അവരുടെ സൗന്ദര്യം ചുക്കിച്ചുളിയുമ്പോ നാലുമഞ്ചം പ്രസവിച്ചതാകുന്ന പ്രിയപ്പെട്ട ഭാര്യയെ മാറ്റിയിട്ട് മറ്റുള്ള പരസ്ത്രീകളുമായി ബന്ധം പുലർത്താൻ താല്പര്യപ്പെട്ടിരിക്കുന്നതായ അരങ്ങടപ്പുറത്തുള്ളതായ ചെറുപ്പക്കാരാ ഭർത്താവേ നമസ്കാരങ്ങളെ ചിട്ടവെക്കാതെ മറ്റുള്ള പരസ്ത്രീകളുമായി സൊള്ളിക്കൊണ്ടിരിക്കുന്നതായ സഹോദരിമാരെ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഇദാ സല്ലൽ അബ്ദു ഫീ ഗൈരി വഖതിഹാ
തോന്നുമ്പോൾ നമസ്കരിക്കുന്നവനാണ്. തന്റെ ജോലി തിരക്കുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം, കല്യാണത്തിന്റെ അരങ്ങുകൾ പേക്കൂത്തുകളെല്ലാം കഴിഞ്ഞതിനു ശേഷം തനിക്ക് ഇഷ്ടമുള്ളപ്പോൾ നമസ്കരിക്കുമെന്നതാകുന്ന മൈൻഡാണ് എങ്കിൽ നിന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ടേ വേണ്ട. നിന്റെ നമസ്കാരമൊന്നും അല്ലാഹുക്ക് ആവശ്യമില്ല. ഇവിടെ സാലിഹികളായ എത്ര ആളുകൾ ഇവിടെ ഉണ്ട്. കാരണം എന്ത്? നിസ്കാരം എന്ന് പറയുന്നത് എന്താ? ഇന്ന സ്വലാത്ത കാനത്ത അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. സമയബന്ധിതമാണ് നമസ്കാരം. സമയത്ത് നിർവഹിക്കൽ നിർബന്ധമാണ്, നിർബന്ധമാ. സമയത്ത് നിർവഹിച്ചിട്ടില്ല എങ്കിൽ ആ നമസ്കാരം അല്ലാഹുക്ക് വേണ്ടേ വേണ്ട. സമയത്ത് നിസ്കരിച്ചില്ല ആ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. ആർക്കാ ഇത് വേണം? എടുത്തോണ്ട് വയ്ക്കോ. അല്ലാഹുക്ക് വേണ്ട നിന്റെ നിസ്കാരം. നിന്റെ നിസ്കാരം കൊണ്ട് പടച്ചവൻ എന്തെങ്കിലും ഉയരാനുണ്ടോ? നബിക്ക് എന്തെങ്കിലും ദേറജ് ഉയരാനുണ്ടോ? ഏതെങ്കിലും സഹാബത്തിന് ഉയരാനുണ്ടോ? ഏതെങ്കിലും ഉലമാക്കൾക്ക് നേട്ടമുണ്ടോ? ഒരു നേട്ടമില്ല. നീ നിസ്കരിച്ചാൽ നിനക്ക് കൊള്ളാം, നീ നിസ്കരിച്ചാൽ നിനക്ക് കൊള്ളാം. ഓരോരുത്തർക്കും അവന്റെ മേൽ നിർബന്ധമായതാണ്, ഫർള് ഐനാണ് നിസ്കാരം. മനസ്സിലാക്കിയത്? ഒരാളെ ചെയ്തില്ല എന്ന് വെച്ച് ഏയ് അവനെ അതിന് നാശമുള്ളൂ, ബാക്കിയുള്ളവർക്കൊരു കുഴപ്പമില്ല. വാപ്പ ചെയ്തില്ലെങ്കിൽ മകനെ ശിക്ഷിക്കൂല. ഈ വിഷയത്തിൽ വാപ്പ ചെയ്തില്ലെങ്കിൽ വാപ്പായെ ശിക്ഷിക്കുള്ളൂ, മകൻ ചെയ്തില്ലെങ്കിൽ മകനെ ശിക്ഷിക്കുള്ളൂ, ഉമ്മ ചെയ്തില്ലെങ്കിൽ ഉമ്മയെ ശിക്ഷിക്കുള്ളൂ. വലാ തസിറു വാസിറത്തും വിസിറ ഉഖറ. മറ്റൊരാളുടെ ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തിയുടെ മേലും അടിച്ചേൽപ്പിക്കൂല, ഒരു വ്യക്തിയുടെ മേലും അടിച്ചേൽപ്പിക്കൂല. പാപ്പ നിസ്കരിക്കാതെ കവട്ട അടിച്ച് നടന്നോ? കാട്ടറായി അടിച്ച് നടന്നോ? മകൻ MDMA അടിച്ച് നടന്നോ? LSD അടിച്ച് നടന്നോ? ലഹരി ഉപയോഗിച്ചോ? എന്നാൽ ശിക്ഷ മകനാണ്, അപ്പക്കല്ല. കാര്യമൊന്നുമില്ല. അവനേതെങ്കിലും വലയുടെ ഇടയിൽ പോയിരുന്നിട്ട്, ഏതെങ്കിലും വള്ളത്തിന്റെ അടിയിൽ പോയിരുന്നിട്ട് സാധനം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വാർട്ടറോ എല്ലാ ദിവസവും സാധനം അടിക്കും, കൈ പറക്കാതിരിക്കുക. അടിച്ചോണ്ടിരുന്നു, നിനക്കേ അതിന്റെ ശിക്ഷയുള്ളൂ. അതിന് വേറൊരാൾ അതിന്റെ ശിക്ഷ നിനക്കൊപ്പം ചേരൂല. മനസ്സിലായിക്കോ? അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നബിയുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇപ്പൊ പറയുന്നതൊക്കെ നിസ്കരിക്കുന്നവന്റെ കാര്യം കേട്ടോ. നിസ്കാരമുണ്ട്, പക്ഷെ സമയത്തല്ല. അവന്റെ നിസ്കാരത്തിന്റെ കാര്യം പറയുന്നത് അത് അള്ളാഹുക്ക് വേണ്ടാന്ന്. നിസ്കരിക്കാതെ നടക്കുന്ന ചില കൗമുണ്ട്, തീരെ നിസ്കാരമില്ല. അവന്റെ കാര്യം ഇവിടെ നമുക്ക് ചർച്ചയില്ല. ഖലാസ്, അവനെ ഏഴാം കടലിലേക്ക് എടുത്ത് എറിയാണ്. അവന്റെ കാര്യം തന്നെ ഇവിടെ ചർച്ചയില്ല. കാരണം സ്വഹാബത്തിന്റെ ഇടയിൽ നിസ്കാരം ഉപേക്ഷിക്കുന്നവനെ ഏറ്റവും വലിയ കാഫിർ, പച്ച കാഫിറായിട്ടാണ് സ്വഹാബത്ത് പരിചയപ്പെടുത്തിയത്. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് കാക്കുമാറാവട്ടെ. നിസ്കാരം ഇല്ലാത്തവനെ കുറിച്ച് ചർച്ചയേയില്ല. ജുമായ്ക്ക് പള്ളി വരുത്തില്ല, ജവാഅത്തിനുമില്ല. അങ്ങനത്തെ ഒരു വ്യക്തി കാഫിറാണ്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പള്ളി കണ്ടിട്ട് പോലുമില്ല. അങ്ങനത്തെ ചീമുണ്ട്. പെരുന്നാളിൽ മാത്രമേ വരുള്ളൂ. അന്ന് ഭയങ്കര സ്റ്റൈലിൽ കുളിച്ചൊരുങ്ങി വരും. ബാക്കിയുള്ളവരൊറ്റ ജുമായിക്കുമില്ല, ജമാഅത്തിനുമില്ല. പിന്നെന്ത് മുസ്ലിം? റമദാൻ വരുമ്പോഴത്തേക്ക് സമൂസ അടിച്ചു മാറ്റാൻ വേണ്ടി മൂന്ന് കിറ്റുമായിട്ട് വരും. ആള ഹയവാൻ എന്നാണ് പള്ളിയിലോട്ട് വരുന്നത്. റമദാനാകുമ്പോൾ മൂന്ന് കിറ്റ് അരയിലും ഉണ്ട്, സമൂസയും ഇതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ട് പോകും. നേരത്തെ അവ്വല് വക്കത്ത്, അവ്വല് വക്കത്തി വരണമെന്ന് പറഞ്ഞില്ലേ? നേരത്തെ എത്തിയിട്ടുണ്ട് ഉസ്താദെ. ഹാദർ 6 മണിക്ക് എത്തി. എന്താ ബാങ്ക് വിളിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത്? കാരണം ഇവന് മഗ്രിബിന്റെ ബാങ്ക് എത്ര മണിക്കാന്ന് അറിയാൻ മേല. 5:30 വന്നിരിക്കുക, അതാണ് അവസ്ഥ. സമൂഹത്തിൽ നടക്കുന്നില്ലേ? ഉണ്ടല്ലോ എത്ര ആളുകൾ. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈദാ സല്ലല്ല അബ്ദു ഫീ ഗൈരി വഖതിഹാ. നമസ്കാരം അതിന്റെ സമയത്തല്ലാത്ത സമയത്ത് നിർവഹിക്കുന്നതായ ആളുകളില്ലയോ, അവന്റെ നമസ്കാരം ആകാശ ലോകത്തേക്ക് ഉയരാൻ വേണ്ടി ശ്രമിക്കുമ്പോ യുറദ്ദു കമാ യുറദ്ദു സൗബുൽ ഖലീഫോ, അവന്റെ നമസ്കാരത്തെ ഭൂമിയിലേക്ക് മലക്കുകൾ തിരിച്ചയക്കുകയാണ്. ആകാശ ലോകത്തേക്ക് കയറുന്നില്ല. നേരത്തെ ആദ്യ വക്കത്തിൽ നമസ്കരിച്ചവന്റെ നമസ്കാരം ആകാശ ലോകത്തേക്ക് കയറിയതുപോലെ ഇവന്റെ നമസ്കാരത്തിന് മുകളിൽ കയറാൻ സാധിക്കുകയില്ല. കാരണം സമയം കഴിഞ്ഞിട്ടുണ്ട്, സമയം കഴിഞ്ഞിട്ടുണ്ട്. യുറദ്ദു കമാ യുറദ്ദു സൗബുൽ ഖലീഫോ,
الله رسول പറയുവയാണ് പഴയ തുണി ചുരുട്ടി വലിച്ചെറിയുന്നതുപോലെ പഴയ തുണി കഴുകാൻ വേണ്ടി വീടിന്റെ ഒരു മൂലക്കേക്ക് വലിച്ചെറിയുന്നതുപോലെ അവന്റെ നമസ്കാരത്തെ മലക്കുകൾ ചുരുട്ടിയെടുത്ത് ഭൂമിയിലേക്ക് വലിച്ചെറിയുവയാണ് ആ നമസ്കാരം ഭൂമിയിലേക്ക് വന്നുകൊണ്ട് അവന്റെ ഇടത് ഭാഗത്ത് നിന്നുകൊണ്ട് അവൻ എതിരായി ദുആ ചെയ്യുമത്രേ ഫയദു അലൈ നമസ്കരിച്ചവന് എതിരായി നമസ്കാരം തന്നെ ദുആ ചെയ്യുവയാണ് സമയത്തല്ലാതെ നമസ്കരിക്കുന്ന സഹോദര സഹോദരി നിന്റെ നമസ്കാരം അല്ലാഹുക്ക് വേണ്ടേ വേണ്ട വേണ്ട ആ നമസ്കാരം പഴന്തുണി ചുരുട്ടിയെറിയുന്നതുപോലെ മലക്കുകൾ ഭൂമിയിലേക്ക് എറിയുവയാണ് ആ നമസ്കാരം വന്നുകൊണ്ട് നിനക്കെതിരായി دعاء جيمتري لياك الله كما لياتني نمسكار ماغن ينني پڑاك کلن دمول الله ننني پڑاك تين نمسكار منك يدراء دعاء جيمت نبينا شفينا رسول الله الله ننني پڑاك تين ننك داري ترم الله نلغ تين يتر ورشنگل نال ورو بید وکانو لابس الله نلقى نلقولا يترى ورشم غلي نعلم ننة كڑباد دقل ادت ما تولا يترى ورشم غلي نعلم نيت تتوك تنقل نمكتما يجيبك وإلا يترى ورشم غلي نعلم ناتل ايتو موشا پتر بكتی آيتن ننين نلقولم كارنم ننك دري دعا يجيد ريكنا دا مطار ملا نمسكارم دن ننك دري دعا يجيد ريكنا كارنم ننن نسكارم سميتلا سميتلا الله توفيق نلقاك 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 كلما رضخت عادت إلى ما كانت نبينا رسول الله صلى الله عليه وسلم تنقل برأيوان ينّ آغاش روغنم نڑتّي دايا إسراء مراج النراويل وري بباغ مالغلي جان ان كنّ وند كان ويان ليلة النسر يبين السماء رأيت قوما ترلغ رؤوسهم بصخري باركل لنّ چيلغ دتّو وند تلائل اڈيچ وند تلائل پوٹيچ وند تلائل لنّ پرأكتم پورتّيك نرغلق دايا وري ഭാഗത്തെ ഞാൻ എന്നെ കണ്ടുകൊണ്ട് കണ്ടുപോയി സ്വാബാ പാറക്കല്ലിന്റെ ചീള് വലത് കൈകൊണ്ട് കയ്യിലെടുത്ത് തലയിലേക്ക് ആ ഞാൻ അടിക്കുകയാണ് തല പൊട്ടുകയാണ് രക്തം ചീന്തുകയാണ് സുബ്ഹാനല്ലാഹ് കുല്ലമാ റുദിഖത് ആദത് ഇലാ മാ കാനത് തലയിലേക്ക് കൂർത്തതാകുന്ന കല്ലിന്റെ ചീളുകൾ കൊണ്ട് ആ ഞാൻ ഇടിക്കുമ്പോൾ രക്തം പുറത്തേക്ക് ചീന്തുകയാണ് രക്തം പുറത്തേക്ക് വമിഞ്ഞു അങ്ങനെ അവരെ മരണത്തേക്ക് മല്ലടിക്കുകയാണ് മരിച്ചു വീഴുകയാണ് സ്വാബാ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ വീണ്ടും അവരിലേക്ക് ആത്മാവ് ഊതപ്പെടുകയാണ് വീണ്ടും അവരുടെ കയ്യിലേക്ക് പാറക്കല്ലിന്റെ ചീൾ കൊടുക്കുകയാണ് വീണ്ടും അവരെ തല അടിച്ച് പൊട്ടിക്കുകയാണ് കുല്ലമാ റുദിഖത് ആദതിലാ മാ കാനത് വീണ്ടും അവരെ മരണത്തിലേക്ക് വഴുതി വീഴുമ്പോൾ വീണ്ടും മരണത്തിന്റെ വേദന അനുഭവിച്ചു കൊണ്ടവർ വീണ്ടും ആത്മാവ് വേർപെടുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല വീണ്ടും അവർക്ക് ആത്മാവിനെ നൽകുകയാണ് ഇങ്ങനെ തുടരെ തുടരെ ശിക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്ന ഒരു വിഭാഗത്തെ ഞാൻ ഇസ്റാ മിഅ്റാജ് രാവിൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് നബിയുനാ റസൂലുള്ളാഹി ഫഖുൽതു ജിബ്രീൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഞാൻ ചോദിച്ചു പോയി മൻ ഹൗലായി
يا جبريل أراني جبريل أي كوتر أراني جبريل أي كوتر ودني الله أن رسوله براي ويان فقال لي جبريل عليه السلام جبريل عليه السلام إنه ود مربدي دلقو يا رسول الله نبي نبي رؤوسهم عن الصلاة حي على الصلاة حي على الفلاح خير من النوم نمسكارة تليك ورؤو بجية تليك ورؤو ورق تليك آلو تممان نمسكارة من پلی وڑا مرارنگل شرون سندر مائي بانگولگل موڑنگی ات اوٹائي پلی وڑا پریسر تولد آگن پحلگل لن منوگر ماغن شرون سندر مائي تلی کلی ولی کنڈت مولم اوان بانگ بڑی کترم نلگات ونا الذین تتثاقلون رؤوسهم ഞാവല് നമസ്കരിക്കാതെ കള്ളുകുടിച്ചും അഭിചരിച്ചും സിനിമ കണ്ടും സീരിയൽ കണ്ടും മോശപ്പെട്ട റീൽസുകൾ നടത്തിയും മനുഷ്യപ്പെട്ടതാകുന്ന രീതിയിൽ ഇൻസ്റ്റഗ്രാമിലോട് കൂട്ടുകാരുമായി ചാറ്റിംഗ് നടത്തിക്കൊണ്ടും ഫേസ്ബുക്കിലൂടെ മറ്റുള്ളവരുമായി മെസ്സഞ്ചറിലൂടെ ചാറ്റിംഗ് നടത്തി വാട്സാപ്പിലൂടെ വീഡിയോ കോളുകൾ ചെയ്ത് അന്യരാകുന്ന പരപുരുഷന്മാരുമായി രാത്രിയും പകലും എന്ന് വേണ്ട ജീവിതത്തെ ഹോമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ സമൂഹമില്ലേ അല്ലാഹുവിന്റെ നമസ്കാരത്തെ ഭാരമായി കണ്ടവരില്ലേ ആ ഭാരമായി കണ്ടവർ തലകൾ അടിച്ചു പൊട്ടിക്കുകയാണ് അവരെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഈ ദുനിയാവിൽ നമസ്കാരത്തെ ഭാരമായി കണ്ടവരില്ലേ നമസ്കാരത്തേക്കാൾ വലുത് തിയേറ്ററായി കണ്ടവരില്ലേ നമസ്കാരത്തേക്കാൾ വലുത് ജുമായുടെ സമയത്ത് റിലീസിന്റെ പടങ്ങൾ തേടിക്കൊണ്ട് പോയവരില്ലേ മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് സമയങ്ങളെ കൊന്നുകളഞ്ഞതായ ആളുകളില്ലേ വാട്സാപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ അനാവശ്യമാകുന്ന ചാറ്റിംഗ് നടത്തിക്കൊണ്ട് നിലകൊണ്ടവരില്ലേ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിക്കുന്ന സമയത്ത് ടിവിയുടെ വോളിയം പോലും കുറച്ചു വെക്കാതെ പരിപൂർണമായി സിനിമ കണ്ട് ആസ്വദിച്ചതായ സഹോദരിമാരില്ലേ സഹോദരങ്ങളില്ലേ അവരാണ് കൈകളിലേക്ക് പാറക്കല്ലിന്റെ ചീള് കൊടുത്ത് തലയടിച്ചു പൊട്ടിച്ചുകൊണ്ട് നരകൈമാകുന്ന വേദന അനുഭവിച്ചുകൊണ്ട് ഖബറിൽ നിന്ന് ശിക്ഷിക്കപ്പെടുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു വന്ന് നബിയുനാ റസൂലുള്ളാഹി فويل للمصلين فويل للمصلين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون ജനങ്ങൾക്ക് ആവശ്യമുള്ളതാകുന്ന ഘടകങ്ങളെ തടഞ്ഞു വെക്കുകയും അവർക്ക് വേണ്ടുന്ന വസ്തുക്കളെ കൊടുക്കാതിരിക്കുകയും ഈ ദുനിയാവിൽ നമസ്കാരത്തെ അലസത വെച്ചുകൊണ്ട് മടി വെച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്തതായ ആളുകളില്ലേ അവർക്ക് നരകമാണ് നരകമാണ് നരകമാണുള്ളതെന്ന് വിശുദ്ധമായ ഖുർആൻ അവർക്ക് അല്ലാഹു നരകം നൽകും അല്ലാഹു നമ്മളൊക്കെ ആക്കുമാറാവട്ടെ നേരത്തെ പറഞ്ഞത് ഖബറിൽ വെച്ചുകൊണ്ട് തന്നെയുള്ള ശിക്ഷയാണ് നബി തങ്ങൾ ഖബറിൽ കണ്ടതാണ് പാറക്കല്ല് കൊണ്ട് തലയടിച്ച് പൊട്ടിക്കുന്നത് ഇപ്പൊ പറയുന്നത് അവിടുന്ന് തീർന്നില്ല വീണ്ടും നരകത്തിലേക്കാണ് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ അവർക്ക് നൽകുന്ന നരകത്തിന്റെ പേരാണ് സഖർ നിസ്കരിക്കാത്തവനുള്ള പേരെന്താണ് ഇപ്പോഴേ പഠിച്ചു വെച്ചോ അവന് നാളെ ചെന്ന് കഴിഞ്ഞാൽ അവന്റെ തുറന്നു നോക്കുമ്പോഴേ നമ്മുടെ വീട് സക്കറല്ലേ നമ്മുടെ വീട് വേഗം കയറാം അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ നിസ്കരിക്കാത്തവർക്ക് നൽകപ്പെടുന്നതായ ഭവനമാണ് സഖർ നരകത്തിന്റെ പേരാണ് ജഹന്നമെന്ന നരകമുണ്ട് ഹുത്തമയുണ്ട് ഹാവിയയുണ്ട് ജഹീമുണ്ട് ലലായുണ്ട് അതുപോലെയുള്ളതാകുന്ന ഒരു നരകമാണേത് ഏത് സഖർ ഖുർആൻ പറയാൻ بسم الله الرحمن الرحيم ما لكم لا سقر പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്
എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സക്കറെന്ന് പറയുന്നതായ നരകത്തിൽ നിങ്ങൾ പ്രവേശിച്ചത് എന്ന് ചോദിക്കുമ്പോ അവർ വിളിച്ചു പറയുകയാണ് കാലോ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുതീമുൽ മിസ്കീൻ وكنا نخوض مع الخائضين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين حتى أتانا اليقين നാളെ പടച്ചറപ്പിന്റെ ദർബാറിൽ കത്തിച്ചൊരിക്കുന്ന സൂര്യനെ തലക്ക് മീത് കൊണ്ടുവന്ന് വിചാരണ ചെയ്യുമ്പോ കത്തിയാളെന്ന നരകത്തെ മുന്നിൽ നിർത്തി വിചാരണ ചെയ്യുമ്പോ ഒരു വിഭാഗം ആളുകളെ സക്കർ എന്ന് പറയുന്ന നരകത്തിലേക്ക് അല്ലാഹു പ്രവേശിപ്പിക്കുകയാണ്. അത് കണ്ടുകൊണ്ടവരുടെ കൂട്ടുകാർ ദുനിയാവിൽ അവരോടൊപ്പം ചേർന്നതായ സ്വാലിഹീങ്ങളായ ആളുകൾ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പോയതായ മുത്തഖീങ്ങൾ ദുനിയാവിലുള്ള സാദാത്തീങ്ങൾ സ്വാലിഹീങ്ങൾ സലഫു സ്വാലിഹീങ്ങൾ അവരെ ചോദിക്കും അത്രേ മാലക്കും ഫീ സക്കർ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ സക്കർ എന്ന് പറയുന്ന നരകത്തിലേക്ക് പ്രവേശിച്ചത് എന്തുകൊണ്ടാണ് ഒന്ന് പറയുമോ സഹോദര. കൂട്ടായി അരയാൻ കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയതാകുന്ന സഹോദരങ്ങളെ സഹോദരിമാരെ നാളെ നിങ്ങളോട് നമസ്കാരമുള്ള കൂട്ടുകാർ ചോദിക്കും അത്രേ മാലക്കും ഫീ സഖർ എന്തുകൊണ്ടാണ് ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ നിങ്ങൾ പ്രവേശിക്കാനുള്ള കാരണം. അപ്പോൾ പറയുകയാണ് ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ അവർ വിളിച്ചു പറയുകയാണ് ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല ഞങ്ങൾ നമസ്കരിക്കുന്ന വരായിരുന്നില്ല ദുനിയാവിൽ കള്ള് കുടിച്ചും ലഹരി നുണഞ്ഞും കഞ്ചാവടിച്ചും MDMA ചവച്ചരച്ചും എല്ല സ്ത്രീ അടക്കമുള്ളതാകുന്ന ഉപയോഗങ്ങളുമായി മയക്കുമരുന്നിന് അടിമപ്പെട്ട ജീവിതം നയിച്ചുകൊണ്ട് നടന്നുപോയവരാ സിഗരറ്റ് വലിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ തള്ളി നീക്കിയവരാ നമസ്കാരങ്ങളെ ഞങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ് ഒരൊറ്റ ജുമായക്കോ ജമാഅത്തിനോ ഞങ്ങൾ പോയില്ല കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ വീട്ടിലിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പള്ളികൾ തുറക്കപ്പെട്ടിട്ടും ഒരു ജമാഅത്തിനോ ഒരു ജുമഅക്കോ ഞങ്ങൾ പോയിട്ടില്ല വീടിന്റെ അകത്തളങ്ങൾ പോലും നമസ്കാരം ഞങ്ങൾ ചിട്ട വച്ചിട്ടില്ല ലം നകു മിനൽ മുസല്ലീ ഞങ്ങൾ നമസ്കരിക്കുന്നവരല്ല വലം നകു നുതീമുൽ മിസ്കീൻ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം നൽകാൻ പോലും ഞങ്ങൾ തയ്യാറായിട്ടില്ല കൂട്ടായി അരയാൻ കടപ്പുറത്ത് എത്രയോ പാവങ്ങളുണ്ട് എത്രയോ പാവങ്ങളുണ്ട് തന്നെക്കാൾ പട്ടിണി കിടക്കുന്ന എത്രയോ പാവങ്ങളുണ്ട് അവരുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും അയൽവാസിയാകുന്ന പാവപ്പെട്ടതാകുന്ന മക്കൾ വീട്ടിലേക്ക് വരുമ്പോ മനോഹരമാകുന്ന ഭക്ഷണങ്ങൾ വീട്ടിൽ തന്നെ കുടുംബത്തോടൊപ്പം കഴിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ ചേർത്ത് പിടിക്കുന്നതായ ചില ഉപ്പമാരുണ്ട് ചില സഹോദരിമാരുണ്ട് അയൽവാസികളാകുന്ന പാവപ്പെട്ടതാകുന്ന സഹോദരന്റെ മക്കളെ അവരുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞു വിടുന്നവരുണ്ട് ഭക്ഷണം കഴിക്കാൻ സമയമാകുമ്പോ നീ തിരിച്ചു വയ്ക്കോ എന്ന് പറയുന്നതായ മോശപ്പെട്ട വർത്തമാനമില്ലേ അതൊരു മുസ്ലിമിനെ ചേർന്നതല്ല ഒരു കുട്ടിയോട് പോലും അങ്ങനെ പെരുമാറരുതേ വിശുദ്ധമായ ഇസ്ലാം വലം നകുനു തീമുൽ മിസ്കീൻ വലം നകുനു തീമുൽ മിസ്കീൻ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കാൻ പോലും ഞങ്ങൾ തയ്യാറായിട്ടില്ല എല്ലാ നന്മകളെയും എതിർക്കുന്നവരായി ഞങ്ങൾ നടക്കുകയാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നവരായി ഞങ്ങൾ നടന്നു പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ നമസ്കാരമില്ല ഞങ്ങളൊരു പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പിയിട്ടുമില്ല ഒരു നിരാലംബർക്കും അവലംബമായിട്ടില്ല ഒരു നിരാശ്രർക്ക് ആശ്രയത്വം കൊടുത്തിട്ടില്ല Nahudhu ma'al ghailin
وكنا نكذب يوم الدين آخرتي കളവാക്കി കൊണ്ട് ഞങ്ങൾ നടന്നവരാണ് പാരത്രികമാകുന്ന ലോകത്തെ കളവാക്കി കൊണ്ട് നടന്നവരാണ് നമസ്കാരങ്ങളെ ചിട്ടവക്കാത്തവരാണ് നോമ്പുകൾ നോറ്റുവീട്ടാത്തവരാണ് പാവങ്ങളുടെ കണ്ണീരപ്പാത നടന്നു പോയവരാണ് വിശുദ്ധമായ റജബും ശാബാനും ഞങ്ങൾ കടന്നു വന്നിട്ട് ഒരു നോമ്പ് പോലും ഞങ്ങൾ നോറ്റിട്ടില്ല ഒരു സകാത്ത് പോലും കൊടുത്തിട്ടില്ല ഒരു പാവപ്പെട്ടവന്റെ കണ്ണീര് പോലും ഞങ്ങൾ ഒപ്പിയിട്ടില്ല ഹറാമ കണ്ടുകൊണ്ട് ഞങ്ങൾ നടന്നവരാണ് കള്ളുകുടിച്ചുകൊണ്ട് പോയവരാണ് കൂട്ടുകാര് മോശമായിരുന്നു ആ കൂട്ടുകെട്ടുമായി ഞങ്ങൾ നടന്നുപോയി പ്രതിഫലം കൊടുക്കപ്പെടുന്നതായ ദിവസം എന്ന് പറയുന്ന ലോകാവസാനത്തെ പറ്റി ഖിയാമത്ത് നാളിനെ പറ്റി ഞങ്ങൾ കളവാക്കിക്കൊണ്ട് നടന്നു പോയവരാണ് അങ്ങനെ ഒരു ജീവിതമില്ല അതൊക്കെ വെറുതെ പറയുന്നതാണ് മുലയാക്കന്മാര് പടച്ചു പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അലിമീങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാ മുത്തല്ലിമീങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാണ് ഉമറാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാണ് സജ്ജനങ്ങളെ ചീത്ത വിളിച്ചുകൊണ്ട് നടന്നവരാ ഖുർആനും ഹദീസിനും എതിരെയുള്ള ജീവിതം നയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ദുനിയാവിൽ കഴിച്ചു കൂട്ടിയവരാണ് അങ്ങനെ ഞങ്ങൾ നിലകൊള്ളുമ്പോ മരണം ഞങ്ങളെ പിടികൂടുകയാണ് ഇസ്രായിൽ അലൈഹിസ്സലാമും കൂട്ടാളികളും കടന്നു വന്നുകൊണ്ട് അരയാൻ കടപ്പുറത്തുള്ള കൂട്ടായിലുള്ള പാവപ്പെട്ട മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചെടുക്കുകയാണ് ജീവിതത്തിൽ സുഗ്രതങ്ങൾ ചെയ്യാതെ മോശപ്പെട്ട പ്രവണതയുമായി നടന്ന് നീങ്ങവരാ കൈകാലിട്ടടിക്കുകയാണ് തിരിച്ചു വിടാൻ വേണ്ടി പറയുകയാണ് ഒരു രക്ഷയുമില്ല ഒരു രക്ഷയുമില്ല ഈ ദുനിയാവിൽ ഒരു കേസുണ്ടാകുമോ നിനക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന MLA മാരുണ്ട് MP മാരുണ്ട് മന്ത്രിമാരുണ്ട് തന്ത്രിമാരുണ്ട് അലിമീങ്ങളുണ്ട് ഉമറാക്കളുണ്ട് ഈ ദുനിയാവിൽ ഒരു പ്രതിസന്ധി വരുമ്പോ നിന്നെ ഇറക്കിക്കൊണ്ടുവരാൻ പഞ്ചായത്ത് മെമ്പറുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാ വിഷയങ്ങളിലും നിനക്കൊപ്പം നിന്നതായ ആളുകളുണ്ട് പക്ഷെ ആഖിറത്തിൽ നിന്നെ രക്ഷിക്കാൻ ഒരാൾ പോലും തുണയില്ല തുണയില്ല പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ് ഈ ദുനിയാവിൽ ആഖിറത്തെ മറന്നുകൊണ്ട് പ്രവർത്തിച്ചവരെ നമസ്കാരം ചിട്ടവെക്കാത്തവരെ പരലോക ജീവിതത്തിന്റെ ധന്യമാക്കപ്പെട്ട മുഹൂർത്തങ്ങൾ നിനക്ക് സമ്മാനിക്കാൻ അല്ലാഹയെ നേരിട്ട് കാണാൻ നിന്നെ കൈവെള്ളയിലേക്ക് മുത്തുനബി പരിശുദ്ധമായ മിഅ്റാജ് രാവിൽ പോയി നിനക്ക് കൊണ്ടുവന്ന നമസ്കാരത്തെ തൃണവൽ ഗണിച്ചവരല്ലേ കള്ളുകുടിച്ചവരല്ലേ ലഹരി നുണഞ്ഞവരല്ലേ കള്ളുകുടിച്ച് മതോന്മത്തനായി വീടിന്റെ കത്തലത്തിൽ വന്ന് പ്രിയപ്പെട്ട ഭാര്യയെ അടിച്ചവരല്ലേ ശകാരിച്ചവരല്ലേ മക്കളെ ഉപദ്രവിച്ചവരല്ലേ മാതാപിതാക്കളെ വൃദ്ധസനത്തിൽ തള്ളിയിട്ടവരല്ലേ ആഖിറത്തെ ചിന്തിക്കാതെ പരലോകത്തെ ഗൗനിക്കാതെ ഈ ദുന്യാവിൽ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലേ അനുഭവിക്കടാ നിനക്ക് ഒരാള് പോലും തുണയില്ല തുണയില്ല ഈ ദുനിയാവിൽ ഒരു കൂട്ടുകാരൻ പോലും നിനക്ക് ആഖിറത്തിൽ തുണയില്ല ചങ്ക് പ്രോയായിട്ട് നിന്ന കൂട്ടുകാരനാ ഒരുപാട് സിനിമകൾ അവനുമായി തിയേറ്ററിൽ പോയി കണ്ടതാണ് ഒരുപാട് ബീവറേജിന്റെ മുന്നുകളിൽ പോയി അവനുമായി ക്യൂ നിന്നുകൊണ്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് ഓരോ മറയിലിരുന്നു കൊണ്ടടിച്ചവനാണ് ഒഴിഞ്ഞുള്ളതാകുന്ന കടകളുടെ പിന്നിൽ ഓട്ടോ സ്റ്റാൻഡിന്റെ മറവിൽ മറ്റുള്ളതാകുന്ന പല പുരുഷന്മാരെ കാണാതെ മറ്റുള്ളതാകുന്ന കുടുംബക്കാര് പോലും അറിയാതെ രാത്രി മറയാക്കി കടപ്പുറത്ത് വന്നിരുന്നു കൊണ്ട് കണ്ണുകുടിച്ചവനല്ലേ മോശപ്പെട്ടതാകുന്ന ബ്ലൂ ഫിലിമുകൾ കണ്ടു തീർത്തവനല്ലേ നിനക്കൊരു രക്ഷയുമില്ല നമസ്കാരത്തെ ചിട്ടവക്കാതെ ഈ ദുന്യാവിൽ പാവങ്ങളുടെ കണ്ണീരപ്പാതെ അടിച്ച് പൊളിച്ച് രസിച്ച് രമിച്ചവനല്ലേ രക്ഷിക്കാൻ ഒരാളും ഉണ്ടാവുകയില്ല വിശുദ്ധമായ ഖുർആൻ അല്ലാഹു നിനക്ക് നൽകുന്ന നരകമാണ് നിസ്കരിക്കാത്തവന് നൽകുന്ന നരകം സഖർ മനസ്സിലാക്കിക്കും അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ
കള്ളുകുടിയും വ്യഭിചാരമൊക്കെ ഇന്ന് വല്ലാതെ അധികരിച്ചിരിക്കുകയാണ് മക്കള്. നഊദു ബില്ലാ. ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് കഴിഞ്ഞ ദിവസം ലൈവായി വന്നിട്ട് പറഞ്ഞത് ചാനലുകാരോട് പരസ്യമായി, ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലയളവ് മുതൽ ഇതിന്റെ കരിയറാണ്, ഇത് കഴിക്കാൻ തുടങ്ങി, ഇപ്പൊ ഇത് മറ്റുള്ളവർക്ക് കച്ചവടം ചെയ്യുന്ന പരിപാടിയാണ്. മുസ്ലിം പെൺകുട്ടി 14 വയസ്സുള്ള ഒരു മോള് പറയുകയാണ്, എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ? നമ്മൾ ആരും കരുതണ്ട, നമ്മുടെ മക്കൾ ആരും ഇത് ഉപയോഗിക്കുന്നില്ല എന്ന്. ശരിക്കും ശ്രദ്ധിക്കണം മക്കളെ, ആണിനെയും ശ്രദ്ധിക്കണം, പെണ്ണിനെയും ശ്രദ്ധിക്കണം, പെണ്ണുങ്ങളെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട അവസ്ഥയാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകട്ടെ.